ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയാമോ? ചീസി സ്പൈസി ബിസ്ക്കറ്റാണുള്ളത്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം, ഷുഗറുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം ഇതേപോലത്തെ ചീസിൻ്റെ ഷീറ്റ് കിട്ടില്ല. അത് മൊസറയിലായാലും ചെടാറായാലും കുഴപ്പമില്ല കേട്ടോ. ചെടാറാണ് സാധാരണ ഇതിന് വേണ്ടി എടുക്കാറ്. അതല്ല ഇനി മുതറലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേമാരത്തെ ഷീറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണ ചീസില്ലേ, അതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 200 ഗ്രാം ചീസാണ് വേണ്ടിയത്. അപ്പോൾ 200 ഗ്രാം ചീസ് നമുക്കിങ്ങനെ മേലക്ക് മേലെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് അവസാനം കുഴച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ചീസില്ലേ, അത് ഇതേപോലെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്ലെൻഡറിലോ അതല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് കുഴച്ചാലും മതി കേട്ടോ. കൈ വെച്ചാണ് കുഴക്കണമെന്നുണ്ടെങ്കിൽ കൈ വെച്ച് കുഴക്കാം, പക്ഷേ മിക്സിയിലിടരുത് കേട്ടോ. ഇനി 60 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്ക് ഫ്ലോർ 120 ഗ്രാം. ഒരു കപ്പ് മൈദ കറക്റ്റായിട്ട് എടുത്ത് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യണതാണ് കേട്ടോ, കേക്ക് ഫ്ലോർ. അപ്പോൾ അതിൽ നിന്നാണ് 120 ഗ്രാം എടുത്തേക്കണത്. 30 ml റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ 2 ടേബിൾ സ്പൂൺ ചേർത്ത് വെച്ചിട്ട് ഒട്ടും മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൊണ്ടോ ചേർത്തേക്കണം. ഞാനിവിടെ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ചീസി സ്പൈസി ബിസ്ക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചില്ലി ഫ്ലേക്സിന് പകരം കുറച്ചുകൂടെ മധുരം കൂട്ടിയാൽ മതി കേട്ടോ. അവർക്കൊക്കെ വലിയ ഇഷ്ടമാവും. നമ്മളിത് ഓവണിലല്ലാണ്ടേയും നമ്മളിത് വട്ടപ്പാത്രത്തിലും വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. ഇനി നമുക്കത് നിർത്തി നിർത്തി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നിർത്തി നിർത്തി ചെയ്താൽ മതിയെ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഇനിയിപ്പോൾ ബ്ലെൻഡർ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. ഇത് നമ്മൾ കൈ വെച്ച് കുഴച്ചാലും മതി കേട്ടോ. സാധാരണ ബിസ്ക്കറ്റ് പോലെയല്ല, അതിനകത്തൊക്കെ വെറും മധുരം മാത്രമല്ലേ ഉള്ളൂ. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ബിസ്ക്കറ്റാണേ. അപ്പോൾ അതോ ചെയ്യാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഡോ ഒന്ന് ബ്ലെൻഡറിൽ നിന്ന് മാറ്റിയെടുക്കുക. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുക നമ്മളിതിൽ ചേർത്തേക്കുന്നത്. ബട്ടറും ചീസും ഒക്കെ അല്ലേ, അത് കാരണം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ ഡോവ്. ഇനിയിപ്പോൾ ഇത് ഈ സമയത്ത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയതിനും പൊട്ടി പൊട്ടി പോവേ. അപ്പോൾ നമുക്കിതൊരു ക്ലിങ് റാപ്പിലോ അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂറൊന്ന് ഫ്രീസറിലോട്ട് മാറ്റണേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കത് ഫ്രീസറിലോട്ട് മാറ്റണം. കൈ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ നല്ല ഷേപ്പിലായിട്ട് വരും കേട്ടോ. അത് 1/2 മണിക്കൂർ ശേഷം ഇത് ഫ്രീസറിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ പെത്തണം പല്ലക്കിയില്ലേ, അതിൻ്റെ അകത്തൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് 2 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കട്ടർ വെച്ചിട്ടോ നമുക്കിത് 2 പോർഷനാക്കി മാറ്റാം. ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ ഞാൻ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെക്കണേ. എന്നിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനേ. അധികം കനമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ നിങ്ങൾ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബട്ടർ പേപ്പറൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലത്തെ ഒരു കട്ടർ വെച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 4 വശം അധികമുള്ള ഭാഗങ്ങളില്ലേ, അത് കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസാക്കി എടുക്കുക ആദ്യം. ഇനി വശങ്ങളിലുള്ള ഡോവില്ലേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും അത് കുഴച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബിസ്ക്കറ്റാക്കി എടുക്കുക കേട്ടോ. ഒരേ നീളത്തിലും വലുപ്പത്തിലുള്ള പീസുകളാക്കി മാറ്റാം. എന്നിട്ട് കുറുകെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഫോർക്ക് വെച്ച് ഇതേപോലെ ഒന്നും എല്ലാത്തിലും ഇതുപോലെ കൊടുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കൊടുത്തിട്ട് കൊടുക്കുന്നത്. ഇനി ഓട്ടീജിലെ ട്രെയിൽ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് കുക്കായിട്ട് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ പേപ്പറിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബിസ്ക്കറ്റൊക്കെ ഇതിലോട്ട് മാറ്റി കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്ടേജിലേക്ക് മാറ്റാം കേട്ടോ.
ഇതേപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട്ടപ്പാത്രം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കില്ല, ഇതേപോലെ വട്ടപ്പാത്രം സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അതേമാതിരി തന്നെ നമുക്ക് ഇതേപോലെ ബിസ്ക്കറ്റ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടും ബേക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ആവട്ടോ, വളരെ പെട്ടെന്നാവുക. ഓവണിൽ വെക്കുന്നതിനേക്കാളും ഫാസ്റ്റിൽ ഇതേമാതിരി വട്ടപ്പാത്രത്തിലാട്ടോ അവ. അപ്പോൾ ബാക്കിയുള്ള ഡോവ് ഇതേപോലെ നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരിക്കൽ നമ്മൾ കാണിച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഫാസ്റ്റാക്കി കാണിക്കണത്. മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണത്. അപ്പോൾ സെയിം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വട്ടപ്പാത്രത്തിലോ ഓട്ടേജിലോ കൂടി വെക്കാം കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ വട്ടപ്പാത്രത്തിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവുണ്ട്, ഓട്ടേജിലാകുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബേക്കറിൽ കിട്ടുന്ന എന്ത് സാധനവും നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത്. എന്ത് കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നമ്മളൊന്ന് മനസ്സ് വെച്ച് അതിലേക്ക് ഒന്ന് ഇറങ്ങി വരണം എന്ന് മാത്രം കേട്ടോ. അതേ ബിസ്ക്കറ്റ് പൊടാൻ റെഡിയായിട്ട് വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നിന്ന് അധികം മധുരമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം, ഇനി സ്പൈസി വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാനും മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിയുണ്ടാക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാമല്ലോ, നമുക്കും രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണൊക്കെ തന്നെ അല്ലേ പണച്ചു വന്നാൽ നേക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക, ഒരേപോലെ ആയിട്ടില്ലെങ്കിൽ ഏകദേശമൊക്കെ നമുക്ക് അടുത്തെത്താനൊക്കെ പറ്റും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കും. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ തന്നെ അളവുകൾ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് തന്നെ നിരട്ടിയാക്കിയെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഉറപ്പായിട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.